ഈ വിഷയത്തില് ജലീല് സത്യത്തില് ജലീല് പൊതുസമൂഹത്തെ വീണ്ടും വീണ്ടും കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാനായിട്ട്. കാരണം ഇപ്പോൾ അദ്ദേഹത്തിന് ആത്മാർത്ഥമായിട്ട് താൻ ഉപയോഗിച്ചത് തെറ്റായിപ്പോയി എന്നോ അല്ലെങ്കിൽ ആസാദ് കാശ്മീർ എന്നുള്ള ആ പ്രയോഗം വസ്തുതാപരമായി തന്നെ തെറ്റാണ് എന്ന് തുറന്നു സമ്മതിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ളൊരു പ്രസ്താവനയല്ല ശ്രീ ജലീൽ നടത്തിയിട്ടുള്ളത്. തൻ്റെ പ്രസ്താവന തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന തരത്തിലായിപ്പോയി എന്നും താൻ ഉദ്ദേശിക്കാത്ത അർത്ഥം അതിന് വന്നു എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഒരു സ്ഥലത്ത് മാത്രമല്ല ആസാദി കാശ്മീർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ 3 തവണ ആസാദി കാശ്മീർ എന്ന് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇൻവെർട്ടഡ് കോമയിൽ 1 തവണ മാത്രമേ ആസാദി കാശ്മീർ എന്ന് ഇട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള 3 പ്രയോഗങ്ങളിലും ആസാദി കാശ്മീർ, ബാക്കിയുള്ള 2 പ്രയോഗങ്ങളിലും ആസാദി കാശ്മീർ ഈ പറയുന്ന ഇൻവെർട്ടഡ് കോമയിൽ ഇട്ടിട്ടില്ല. അപ്പോ ഇൻവെർട്ടഡ് കോമയിൽ ഇട്ടാൽ അതിനെന്ത് വിശേഷം എന്നുള്ളത് വേറെ കാര്യം. അതിന് പ്രത്യേകിച്ച് ഒരു വിശേഷവും ഇല്ല എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാം അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. വെറും ആസാദി കാശ്മീർ മാത്രമല്ല, ആസാദി കാശ്മീർ എന്ന പ്രയോഗത്തിലൂടെ അദ്ദേഹം പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന അതേ ടെർമിനോളജിയിൽ ഇപ്പോഴത്തെ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിനെ പറഞ്ഞു എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ജമ്മു കാശ്മീരിനെ ഇന്ത്യൻ അധീന കാശ്മീർ എന്ന് അദ്ദേഹം പ്രയോഗിച്ചത് വഴി ഇന്ത്യ ബലമായിട്ട് ആണ് ഈ കാശ്മീരിലെ ജമ്മു കാശ്മീരിനെ കൈയടക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ദുരാരോപണം കൂടി യഥാർത്ഥത്തിൽ ഈ ജലീൽ നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, ചരിത്രപരമായ ഒട്ടനവധി പിശകുകളുണ്ട് ആ ജലീലിന്റെ പ്രസ്താവനയിൽ. അദ്ദേഹം പറഞ്ഞു ബ്രിട്ടീഷുകാര് ഈ കാശ്മീരിനെ രണ്ടായി പകുത്തു എന്ന്. ബ്രിട്ടീഷുകാര് രണ്ടായിട്ട് പകുത്തതായിട്ട് ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല. മാത്രമല്ല, ഈ കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞു ഷെയ്ഖ് അബ്ദുള്ളയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട നാട്ടുകാരും കാശ്മീർ ഇന്ത്യൻ യൂണിയൻ ലയിക്കാൻ തീരുമാനിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ തീരുമാനിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്, ആരാണ് അത് ലയനക്കാരെ ഒപ്പുവെച്ചത് എന്നുള്ള ഹരിസിംഗിന്റെ പേരോ അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലമോ പാകിസ്ഥാൻ ഗോത്രവർഗക്കാരുടെ മറവിൽ നടത്തിയിട്ടുള്ള കടന്നാക്രമണമോ ഒന്നും ഈ പറയുന്ന ജലീൽ ആ പോസ്റ്റിൽ പറയുന്നേയില്ല. പാകിസ്ഥാനോട് ചേർക്കപ്പെട്ട കാശ്മീർ പ്രദേശം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പാകിസ്ഥാനോട് ചേർക്കപ്പെട്ടതായിരുന്നോ? അല്ല, പാകിസ്ഥാൻ നുഴഞ്ഞു കയറി ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതാണ്. അതിനെയാണ് പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചരിത്രപരമായിട്ടുള്ള ഒട്ടനവധി പിശകുകൾ ബോധപൂർവം, അദ്ദേഹത്തിന് ഇതൊന്നും അറിയാത്തതല്ല, പക്ഷെ വളരെ ബോധപൂർവം അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന് അനുസൃതമായി തന്നെയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. അദ്ദേഹം ഇടക്കാലത്താണ് ഈ ഇപ്പോ നമുക്കറിയാം ഈ പണ്ട് കാട്ടിലെ ഒരു കുറുക്കൻ മാറി, അദ്ദേഹം ഒരു ഒരു നീലച്ചായത്തിൽ മുങ്ങിയ കുറുക്കന്റെ കഥ പറയും. ചായത്തിൽ മുങ്ങിയ കുറുക്കൻ കാട്ടിലെ പിന്നീട് രാജാവായി. പക്ഷേ ഒരു നിലാവുള്ള രാത്രി വന്ന സമയത്ത് കുറുക്കൻ അതിന്റെ തനി സ്വഭാവം കാണിച്ചു. കുറുക്കൻ ഓരിയിട്ടു. അതോടെ മറ്റു മൃഗങ്ങൾക്ക് ഈ കുറുക്കൻ ആരാണ് എന്നുള്ളത് വ്യക്തമായി. അതുവരെ ഈ സിംഹം വരെ പേടിച്ച് ഈ കുറുക്കൻ ഏതോ ഒരു പ്രത്യേക ജീവിയാണ്, തങ്ങളെയൊക്കെ പിടിച്ചു തിന്നാൻ കഴിവുള്ള ആളാണ് എന്നൊക്കെ ധരിച്ചിരുന്നു. പക്ഷേ കുറുക്കന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നത് ആ നിലാവുതിച്ച സമയത്താണ്. ഇപ്പോ കാശ്മീരിൽ പോയപ്പോൾ ജലീലിന്റെ യഥാർത്ഥ സ്വഭാവം നമുക്ക് ഒന്നുകൂടി വ്യക്തമായി.